ആട്ടം അങ്ങനെ ഉണ്ടായിരുന്നു. വീട്ടുകാര് പറഞ്ഞ് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രാധാന്യതല്ലി നിൽക്കണ നമ്മളെ തന്തോഷല്ലി അതിനിടെ വീഴല്ലി ഹേ മജാമരെ, ഗുഡ് മോർണിംഗ്. ജുമാ വർക്ക് ഇന്ന് വെള്ളിയാഴ്ചയാണ്. അപ്പം ഇന്ന് രാവിലെ ഒന്നും വേറെ പരിപാടികളൊന്നും വന്നില്ല. ഇന്നിനിപ്പോൾ നേരെ ജുമാക്ക് പള്ളിയിൽ പോകണം. അതാണ് ആദ്യത്തെ പരിപാടി. എന്നും ജുമാക്ക് പോകുന്ന അവരെ കൂട്ടത്തിൽ തന്നെയാണ് പോകാൻ ഇറങ്ങുന്നത്. ഇനി അതിനിടയിൽ വിളി വല്ലതും വരുമെന്ന് അറിയില്ല. എന്തായാലും ജുമാ കഴിഞ്ഞിട്ട് വീണ്ടും കാണാം. അങ്ങനെ ജുമാ കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയപ്പോൾ അവരെ കൂട്ടത്തിൽ കഫീൽ വിളിച്ചു. അവർക്ക് ഫുഡ് വാങ്ങാൻ വേണ്ടി ഹെർഫീൽ വന്നു, ഓർഡർ ചെയ്തു. ഇനിയിപ്പോൾ ഇവിടെ കുറച്ച് നേരം ഇരിക്കണം, അതിനുശേഷം സാധനം കിട്ടും. അതിനുശേഷം ഇനി അടുത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. ഇല്ലെങ്കിൽ തിരിച്ച് നേരെ അവരുടെ അടുത്ത് പോകണം. അവിടെ സ്ഥലം പിടിച്ചിടാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് അറിയില്ല, എന്തായാലും നോക്കാം. അങ്ങനെ കഫീലിനും ഫുഡും കൊണ്ട് കൊടുത്തു. തിരിച്ച് അവരെ കൂട്ടത്തിൽ വന്നു, ഫുഡും കഴിച്ചു. ഇനിയിപ്പോൾ ഒരു ഓറഞ്ച് ഉണ്ട്, അതും കഴിക്കണം. അതാണ് അടുത്ത പരിപാടി. ഇവിടെ ഓരോരുത്തരിങ്ങനെ നടക്കുന്നു. ഹലോ മുളാക്ക വ്ലോഗ്സ്, ഗുഡ് മോർണിംഗ്. ഹൗ ആർ യു? ഐ ആം ഫൈനി. പണ്ഡിതനാണെന്ന് തോന്നുന്നു, അർത്ഥം പറഞ്ഞൊന്നും കേട്ടില്ലേ. മിസ്റ്റർ മിസ്റ്റർ എന്തെങ്കിലും പറയൂ. കഴിഞ്ഞ ദിവസത്തെ ആട്ടം അങ്ങനെ ഉണ്ടായിരുന്നു. വീട്ടുകാര് പറഞ്ഞ് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രാധാന്യതല്ലേ നിൽക്കണ നമ്മളെ തന്തോഷല്ലി. ഞാൻ ഇന്നലെ അന്ന് വീഡിയോ എടുക്കുന്നതിന് മുമ്പ് പറഞ്ഞു, ഈ പ്രാവശ്യം എല്ലാരും വല്ലതും പറയൂ. പൊങ്ങണില്ല കേട്ടാ, പൊങ്ങണില്ല എന്നുള്ളത് ഇങ്ങനെ വിളിച്ചു പറയണ്ട. അതിനിടെ വീഴല്ലി. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അല്ല, ഇതിൻ്റെ മുമ്പത്തെ ആഴ്ചതും അവിടെ നിന്നു, അതിൻ്റെ അപ്പുറത്തെ ആഴ്ച അങ്ങ് അപ്പുറത്ത് നിന്നു, ഈ ആഴ്ച ഇവിടെ എത്തി. ഇതൊന്ന് പരിചയപ്പെടുത്തരൂ സർ, പ്ലീസ് സർ, ഇതൊന്ന് പരിചയപ്പെടുത്തരൂ, അല്ലെങ്കിൽ അതൊന്ന് പരിചയപ്പെടുത്തരൂ. ഇതെന്താണ് മുമ്പോട്ട് പറഞ്ഞല്ലേ? ആ പറഞ്ഞു. പൊങ്ങട്ടെ. സൗണ്ട് മാത്രമല്ല. ഇതിപ്പോ അവര് വന്ന് ഇന്ന് പൊളിക്കണം എന്ന് പറയും. ഇതൊന്നുമല്ല, ഇനി ഒരു മുതൽ വരും. ഞാൻ കണ്ടിട്ട് കണ്ണളിപ്പോയ. എന്നാ ഒന്ന് കാണിക്കു സ്രാങ്ക. നിങ്ങൾ ഉദ്ദേശിച്ച് മാത്രം ഇങ്ങനെ നിന്നിട്ട് പിടിച്ചാ മതിയല്ലേ. ഹലോ, ഇതുപോലെ മിതമായിട്ട് ചെയ്യണം, ഓവർ ആക്കരുത്. അപ്പൊ ഇനി കുറച്ചു നേരം റെസ്റ്റ്, അത് കഴിഞ്ഞിട്ട് കാണാറ്റി. അല്ലെങ്കിൽ ഇനി എന്തുന്നാടാ ഇത്, നിന്റെ അമ്മൂമ്മയുടെ പിന്നാലെ ഒരോളം ആയിക്കോട്ടെ.
തന്നെ കൊണ്ടൊന്നും കൂട്ടിയേ കൂടില്ല, നല്ല പ്രായണ്ടല്ലോ, വല്ല പണിക്ക് പോയി കൂടാ. ഓ നമ്മളെ ട്രോളാൻ വേണ്ടി. ഓ ഓ ടാടാ, പലതും കാണിക്കും. മതി മതി, നിക്ക് തന്നെ വർഷം കഴിഞ്ഞ് ബട്ടൺസ് എല്ലാം തിരിച്ചു പോയി വരും അവിടുന്ന്. ഒരു സ്വസ്ഥത അല്ല, ഒരിത് കിട്ടിയില്ലേ കടന്നപ്പോഴത്തേക്ക്, ആ എല്ലാ കടകട പൊട്ടി പോയാലോ. അങ്ങനല്ലടാ പൊട്ട, തിരി ഇങ്ങനെയല്ല, ഇങ്ങനെ ഇങ്ങനെ ഇവിടെ വാ, ഇവിടെ വാ, ഇവിടെ എന്നിട്ട് ഈ കാലിന്റെ ഇടയിലേ. നമ്മളെ കൊണ്ട് പറ്റും, നമ്മളെ കൊണ്ടേ പറ്റും. ഇങ്ങനെ ഇതിന്റെ പനിയായിരിക്കുന്ന ആവാ. അത് ഇതിനെക്കാട്ടി വിലക്കൂല, അത് ചെറുതാണ്. അല്ലല്ല അല്ലല്ല, അങ്ങോട്ട് വന്ന് ഇങ്ങോട്ട് ഓപ്പറേഷൻ ചെയ്യുക. എനിക്ക് ഈ വിശപ്പിന്റെ അസുഖമുള്ളാണേ. ഇങ്ങനത്തെ കുറെ സാധനം ഉണ്ടായിരുന്നു, ഇത് ഇളക്കിക്കൊണ്ട് പോയാലോ നമുക്ക്. ഇത് വെക്കാൻ മാത്രം സ്ഥലം കാണുമെന്ന. എന്നാ പിന്നെ കഫീലൊക്കെ ഇതിന്റെ അകത്തായിരിക്കും. അംഗങ്ങൾക്കൊന്നും ഒരു ഭംഗവും ദൈവാദിനം കൊണ്ട് സംഭവിച്ചില്ല. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ഈ ആഴ്ചത്തെ വെള്ളിയാഴ്ച ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വെള്ളിയാഴ്ച വീണ്ടും ഈ ലക്കത്തിന്റെ തുടർച്ച അടുത്ത ലക്കത്തിലും വരുന്നുണ്ട്. കറ്റുമുട്ടാകുന്ന ശുഭപ്രതീക്ഷയിൽ ഇവിടെ നിന്നും ഓരോരുത്തർ യാത്രയാവുകയാണ്. ഇവിടുത്തെ നാട്ടുകാർക്കും മണവാളാൻ സൽസിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. എല്ലാവരും പല വഴിക്ക് പോയി, അവരുടെ ജോലികളും കാര്യങ്ങളും ഇനി ബാക്കി. അപ്പോൾ ഞാനും തിരിച്ച് മാഡത്തിൻ്റെ അടുത്ത ഫ്ലാറ്റിനടുത്തെത്തി. ഇനിയിപ്പോൾ ഇവിടെ വന്ന് കഫീലിൻ്റെ വണ്ടി കഴുകണം എന്ന് പറഞ്ഞ് വന്നതാണ്. പക്ഷേ എൻ്റെ വണ്ടി ഇവിടെ ഇല്ല. അതുകൂടാതെ മാഡം മെസ്സേജ് അയക്കുന്നു, കഴിഞ്ഞ ദിവസം അവർ ഡെസേർട്ടിൽ പോയല്ലോ, ബീച്ചിലവിടെ അങ്ങോട്ടൊക്കെ പോയായിരുന്നു. അപ്പം കുട്ടികളുടെ കളിപ്പാട്ടമെല്ലാം മണലാണ്, അതൊന്ന് കഴുകി വയ്ക്കാൻ പറഞ്ഞു. സാധനം എല്ലാം എടുത്ത് ടോറിൻ്റെ ഫ്രണ്ട് വെച്ചിട്ടുണ്ട്, അതൊന്ന് എപ്പോഴെങ്കിലും ഒന്ന് കഴുകി വൃത്തിയാക്കി വയ്ക്കാൻ പറഞ്ഞു. അപ്പോൾ എന്തായാലും ഇനി അത് പോയി എടുത്തിട്ട് വരാം. അങ്ങനെ വണ്ടി എടുത്തുകൊണ്ട് വന്നു. വണ്ടിക്കകത്ത് കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്, ഒരു മണലിൽ പോയി കളിച്ചതിൻ്റെ മണലുണ്ട് വണ്ടിക്കകത്തും അതിനകത്തെല്ലാം. ഈ എന്താ ഈ സാധനം കളയരുത് എന്ന് പറഞ്ഞു, ഈ ഒച്ചിൻ്റെ തോടുണ്ടല്ലോ ഇത് കളയരുത്, മാലിക്കിന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. ഒരുപാടുണ്ട് ഇതിൻ്റെ അകത്ത് ഉള്ളിതിണക്ക് സാധനം തന്നെ.
ഇനി എന്തായാലും തട്ടട്ടെ. അപ്പം ഇത്രയും സാധനമുണ്ട്, ഈ ഒരു വണ്ടിയുണ്ട്. അപ്പോൾ ഇതെല്ലാം കഴുകിയിട്ട് വരാം. അങ്ങനെ എല്ലാം പറക്കി കഴുകി ജസ്റ്റ് ഒന്ന് വെയിലത്ത് വെച്ച് ഉണങ്ങാൻ വേണ്ടി, അതിനുശേഷം ഇതെല്ലാം കൂടെ പറക്കി കൊണ്ടുപോയി ഡോറിൻ്റെ ഫ്രണ്ട് വയ്ക്കാം. എല്ലാം ഇതിനകത്ത് മറ്റേ സംഭവം കിടക്കുന്നുണ്ട്. ഒച്ചിൻ്റെ ഷെല്ല്, ഒച്ചിൻ്റെ തോട്, ഇതിലെവിടെ ഒരു നല്ല ഒരെണ്ണം ഞാൻ കണ്ടായിരുന്നു. ഇതാണ് ഞാൻ കണ്ടത്, ഇതിൽ ഏറ്റവും നല്ലതായിട്ട് തോന്നിയത്. ഇതാണോ അത് വേറെ ഏതെങ്കിലും ഉണ്ടോയെന്ന് അറിയാൻ വയ്യ. എന്തായാലും ഇതെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ലോറിയും കഴുകി ഒതുക്കിയിട്ടുണ്ട്. ഇന്നിനി അങ്ങനെ ടോയ്സ് എല്ലാം കഴുകി റെഡിയാക്കി കൊണ്ടുവന്ന് ഡോറിൻ്റെ ഫ്രണ്ടിൽ വെച്ചു. ഇനി നമുക്ക് തിരിച്ച് റൂമിൽ പോവാം. അതിനുശേഷം എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ അതുമായിട്ട് വീണ്ടും കാണാം. അങ്ങനെ ഇപ്പോൾ സമയം 8:19 കഫീലിപ്പോൾ വിളിച്ചു, ഫ്ലാറ്റിൻ്റെ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. എന്തിനാണെന്നറിയില്ല, ഫുഡ് വാങ്ങാൻ പോകാനാണോ അതോ വേറെ എന്തെങ്കിലും പരിപാടിയാണോ എന്നറിയില്ല. എന്തായാലും പോയി നോക്കട്ടെ അടുത്ത എന്താണ് പരിപാടി എന്ന്. അങ്ങനെ ഇവിടെ വന്നു. അപ്പോൾ കഫീലൊരു സംഭവം തന്നു, എന്താണെന്നറിയില്ല, ആളുടെ സിസ്റ്റർ ഇവിടെ ഒരു ഫ്ലാറ്റിലാണല്ലോ താമസിക്കുന്നത്, അപ്പോൾ അവിടെ കൊണ്ട് കൊടുക്കാനാണ് പറഞ്ഞത്. അതിനകത്ത് കയറണമെങ്കിൽ പുറത്തുനിന്ന് ഒരു നമ്പർ ലോക്ക് അടിക്കണം, അത് കഫീൽ അയക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഇനി നേരെ അവിടെ കൊണ്ട് കൊടുത്തിട്ട് വരാം, അങ്ങോട്ട് പോകാൻ. അങ്ങനെ കഫീലിൻ്റെ സഹോദരിയുടെ സാധനങ്ങളൊക്കെ കൊണ്ട് കൊടുത്തു. അതിനുശേഷം നേരെ സ്ട്രീറ്റ് ഹബിൽ വന്നു, സാധനം ഓർഡർ ചെയ്തു. അപ്പോഴത്തേക്കും നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് കിട്ടും. അതിനുശേഷം നേരെ കഫീലിൻ്റെ കൊണ്ട് കൊടുക്കാം. അതിനുശേഷം എന്തെങ്കിലും പരിപാടി ഉണ്ടോയെന്ന് അറിയില്ല, ഇല്ലെങ്കിൽ നേരെ തമീസ് കിട്ടുന്ന ഷോപ്പുണ്ടല്ലോ, നമ്മുടെ അഫ്ഗാനി റൊട്ടി, അവിടെ പോവുക, രണ്ട് തമീസ് വാങ്ങുക, നേരെ റൂമിൽ പോവുക, അതും കഴിച്ച് എന്നെ കിടന്ന് സുഖസുദ്രമായ വർക്കാം. അതാണ് ഇനി അടുത്ത ലക്ഷ്യങ്ങളും പ്ലാനും. അതിനിടയിൽ എന്തെങ്കിലും പരിപാടി വരുമോന്നറിയില്ല, വന്നു കഴിഞ്ഞാൽ അതൊക്കെ കഴിഞ്ഞിട്ട് ഇത് ചെയ്തിട്ട് വേണം നേരെ റൂമിൽ പോകാൻ. ഇത് ചെയ്തിട്ടല്ല, തമീസ് വാങ്ങിയിട്ട് വേണം റൂമിൽ പോകാൻ. അപ്പോൾ എന്തായാലും ഇവിടുന്ന് ഫുഡ് കിട്ടട്ടെ, അതിനുശേഷം വീണ്ടും കാണാം. ഫുഡ് കൊണ്ട് കൊടുത്തു. ഇനിയിപ്പം അടുത്ത മെസ്സേജ് വന്നേക്കുന്നു, മേഡത്തിൻ്റെ ഉമ്മയുടെ വീട്ടിൻ്റെ ഡോറിൻ്റെ ഫ്രണ്ടിൽ എന്തോ ഇരിക്കുന്നുണ്ട്, അത് എടുത്തുകൊണ്ട് ഇവിടെ കൊടുക്കണമെന്ന്. അപ്പോൾ എന്തായാലും ഇനി അത് പോയി എടുത്തിട്ട് വരാം. സാധനം എടുത്തുകൊണ്ട് വന്ന് ഡോറിൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് വെക്കേണ്ടി വന്നില്ല. അപ്പോഴത്തേക്കും കഫേയിൽ ഇതുവഴി തിരിച്ച് നടന്നിങ്ങനെ പോകുന്നുണ്ട്, ആള് വാങ്ങിക്കൊണ്ട് പോയി. അപ്പോൾ ഇനി നമുക്ക് നേരെ തമീസ്, അതായത് അഫ്ഗാനിയുടെ റൊട്ടിക്കടയിൽ പോവുക, രണ്ട് റൊട്ടി വാങ്ങുക, നേരെ റൂമിൽ പോവുക, അതാണ് അടുത്ത പരിപാടി. അങ്ങനെ തമീസ് വാങ്ങി തിരിച്ച് റൂമിനടുത്തെത്തി. ഞാൻ വരുന്ന വഴിക്ക് ചേട്ടനെ വിളിച്ച് പറഞ്ഞായിരുന്നു രണ്ട് സവാള എടുത്ത് അരിഞ്ഞു വെക്കാൻ. എന്തിനാണെന്ന് ഇപ്പോൾ തന്നെ മനസ്സിലായിക്കണമല്ലോ, നമ്മൾ മുട്ടത്തോരുണ്ടാക്കാൻ. അപ്പോൾ എന്തായാലും ഇനി നേരെ റൂമിൽ പോവുക, സവാള അരിഞ്ഞിട്ടുണ്ടോ നോക്കണം, അരിഞ്ഞിട്ടുണ്ടെങ്കിൽ മുട്ടത്തോരുണ്ടാക്കുക, നമ്മുടെ റൊട്ടിയും കൂട്ടി കഴിക്കുക. അപ്പോൾ എന്തായാലും നേരെ റൂമിൽ പോയി നോക്കാം. ആ നല്ല കാര്യം, അരിഞ്ഞു വയ്ക്കാൻ പറഞ്ഞത് കൊണ്ട് അരിഞ്ഞു വെച്ചു. മുളക് അങ്ങനെ നമ്മുടെ മുട്ടത്തോര ഇവിടെ റെഡിയായി കഴിഞ്ഞു. അവിടെ അടുത്ത കട്ടനുള്ള വെള്ളവും ചൂടാവുന്നുണ്ട്. ഇനിയിപ്പം ഇതും കൂട്ടി കഴിക്കുക, അതൊക്കെ തന്നെയാണ്, വേറെ പരിപാടികളൊന്നുമില്ല. നാളെ ശനിയാഴ്ചയാണ്, രാവിലെ സ്കൂളൊന്നുമില്ല. കഫീലിൻ്റെ വണ്ടി കഴുകണം, ഇന്ന് കഴുകാൻ പറ്റിയില്ല. അങ്ങനെ ഒരു നല്ലൊരു ദിവസം ഇവിടെ അവസാനിക്കുന്നു. നാളെയും നല്ലൊരു ദിവസം പ്രതീക്ഷയുണ്ട്. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. ഇറ്റ്സ് മീ ഷംനാദ് ഷാജി സൈനിങ് ഔട്ട്.